അപ്പോൾ ഈ ഫസ്റ്റ് നമുക്ക് ഇഞ്ചിക്കറി റെഡി ആക്കിയിട്ടെടുക്കുക. അപ്പോൾ ഓൾറെഡി ഇഞ്ചി ഞാനിവിടെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 200 ഗ്രാം ഇഞ്ചിയാണ് എടുത്തത്. അപ്പോൾ ഇഞ്ചി നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇങ്ങനെ കനം കുറച്ചിട്ട് ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കില്ലേ, അതേപോലെ കട്ട് ചെയ്തിട്ടെടുക്കുക. പക്ഷെ ഞാനിവിടെ ഇഞ്ചി ചെയ്തതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചി ഫസ്റ്റ് ഇതാ ഒന്ന് ചതച്ചു. ഇങ്ങനെ ചതച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി ഈസി എനിക്ക്. പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് കട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ കട്ട് ചെയ്യുക. ഞാൻ ചതച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കത്രിക വെച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എളുപ്പമാണ്. അല്ലെങ്കിൽ ഇഞ്ചി ഫസ്റ്റ് ചെറിയ ചെറിയ പീസായിട്ട് സ്ലൈസ് ചെയ്തിട്ട് എല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കില്ലേ, അതേപോലെ കട്ട് ചെയ്തിട്ടെടുക്കുക. ഒട്ടും കനമില്ലാണ്ട് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ 200 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക്, ഇതാ പച്ചമുളക് ഞാനിവിടെ ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട്. ഇത്രയ്ക്ക് പച്ചമുളക് കാണുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട, ഇത് ഞാനിവിടെ അധികം എരിവില്ലാത്ത പച്ചമുളകിന് എടുത്തത്. ഇതേപോലത്തെ ഒരു 5 പച്ചമുളകിന് എടുത്തത്. സാധാരണ ഞാൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിലും ചെറുതായിട്ടുള്ള മുളകുണ്ടല്ലോ അതാണ് എടുക്കാറ്. ആ മുളകിന് നല്ല എരിവുണ്ട്, പക്ഷേ ഈ മുളകിന് എരിവ് വളരെ കുറവാണ്. അപ്പോൾ പച്ചമുളക് വേണമെന്ന് വെച്ചാൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. നല്ല ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിക്ക് പുളിക്ക് വേണ്ടിയിട്ട് വാളംപുളി, ഇതാ ഇത്രയ്ക്ക് വാളംപുളി ഞാനിവിടെ ഓൾറെഡി വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ വെള്ളം എടുക്കണം. പിന്നെ ഇഞ്ചിക്കറിയിലേക്ക് നമുക്ക് ശർക്കരയും ചേർക്കണം. പിന്നെ മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്രയ്ക്ക് സാധനങ്ങൾ ആവശ്യമുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇഞ്ചി നന്നായിട്ട് മുരിച്ചിട്ട് വറുത്തിട്ട് എടുക്കണം. അപ്പോൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി ചേർക്കണം. എന്നിട്ട് ഇഞ്ചി നന്നായിട്ട് മുരിച്ചിട്ട് എടുക്കണം. പിന്നെ നമ്മുടെ ഇഞ്ചിക്കറിയിലേക്ക് കുറച്ച് കായം വേണം. അപ്പോൾ ഞാനിവിടെ അതാ ഫ്രഷ് ആയിട്ടുള്ള കായ എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് ഓയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് വെക്കാം, അല്ലെങ്കിൽ കായത്തിൻ്റെ പൊടി എടുക്കുക. ഇത്രയ്ക്ക് കായൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പൊടിച്ച് വയ്ക്കുമ്പോൾ കുറച്ച് കൂടുതൽ പൊടിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നല്ലെണ്ണ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ലെണ്ണയിൽ ചെയ്തോട്ടോ, അതാണ് നല്ലത്. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ നല്ലെണ്ണ ഇല്ല. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ കായം ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വരണം. നന്നായിട്ട് മുരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ മിക്സിയിൽ ചെറിയ ചാറിലിട്ടിട്ട് പൊടിച്ചിട്ടെടുക്കാം, അല്ലെങ്കിൽ കായത്തിൻ്റെ പൊടി മതി. ഇത് നന്നായിട്ട് മുരിയണം കേട്ടോ. നന്നായിട്ട് മുരിഞ്ഞാൽ മാത്രമേ നമ്മൾ മിക്സിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞിട്ടുള്ളൂ. നന്നായിട്ട് മുരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ നല്ല കനം കുറഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു പൊങ്ങ് പോലെ വരും, അതേപോലെ വരണം. ഞാൻ നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ ഇഞ്ചി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് മുരിഞ്ഞ് വരണം. ഇത് നമുക്ക് ഓലിന് എടുത്ത് മാറ്റാം. അതേപോലെ ഇങ്ങനെ നല്ല കിൽക്കട്ടം പോലെ മുരിയണം കേട്ടോ. ഇനി നമ്മൾ ഈ വറുത്തെടുത്തേക്കണ ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു മുക്കാൽ ഭാഗം എടുത്തിട്ട് പൊടിച്ചിട്ട് ചേർക്കാം. ബാക്കിയുള്ളത് കാൽ ഭാഗം നമുക്ക് ഇതേപോലെ തന്നെ മുഴുവത്തെപ്പാടി ചേർക്കാം. അപ്പോൾ നമ്മുടെ കറിയിൽ നമുക്ക് ഇടയ്ക്ക് ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ ഒരു മുക്കാൽ ഭാഗം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ടെടുക്കുക. ഇത് ഞാനിവിടെ ഈ കായം പൊടിച്ച മിക്സിയുടെ ജാറാട്ടോ, അതാണ് അതിനകത്തിന് ചെറുതായിട്ട് ഇങ്ങനെ പൊടിയേണ്ടത്. അപ്പോൾ ഇഞ്ചി ഇതേപോലെ നന്നായിട്ട് മുരിച്ചിട്ട് എടുക്കണം. ഈ കാൽ ഭാഗം നമുക്ക് പൊടിക്കണം. വെള്ളമൊന്നും ചേർക്കരുത്, ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇഞ്ചി ഞാനിവിടെ ഇതാ നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് പൊടിക്കാണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇഞ്ചിക്കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചി വറുത്തിട്ട് എടുക്കുമ്പോൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ വറുത്തിട്ടെടുക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ വറുത്തെടുത്തത്. ഇനി നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്, ഇഞ്ചിക്ക് വറുത്തെടുത്തെല്ലാം റെഡിയായല്ലോ. അപ്പോൾ ഇനി ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് നല്ലെണ്ണ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിഞ്ചലി ഓയിൽ അത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ടാക്കാം. അതിനകത്ത് ഉണ്ടാക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുക. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ നല്ലെണ്ണ ഇല്ല, ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ പോയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇഞ്ചി വറുത്തിരുന്ന സെയിം ഓയിൽ തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് അതിനകത്ത് കുറച്ച് ഓയിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഓയിൽ എടുക്കുക. ഇനി ഇതിലേക്ക് ഇതാ കറിവേപ്പില, നമ്മൾ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടില്ല, അതും കൂടിയിട്ട് ചേർക്കാം. ഈ പച്ചമുളക് ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വരണം.
പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. ഇത് ഞാനിവിടെ എരിവ് തീരെ ഇല്ലാത്ത മുളകാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയ്ക്ക് അധികം മുളക് എടുത്തത്. പിന്നെ മുളക് നന്നായിട്ട് മുരിയണം, അല്ലെങ്കിൽ ഈ മുളകിൽ വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ശരിക്കും മുരിഞ്ഞില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഞ്ചിക്കറി പെട്ടെന്ന് കേടു വരും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. ഈ പച്ചമുളക് ഞാൻ കൂടുതൽ ചേർത്തെന്ന് പറയരുത്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാം. കാരണം നമ്മൾ പലരും എടുക്കണ മുളകിന് എരിവിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. നമ്മളിതേപോലെ ഇഞ്ചിക്കറി അല്ലെങ്കിൽ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിന് അധികം എരിവില്ലാത്ത പച്ചമുളക് എടുക്കേണ്ടതാണ് നല്ലത്. അതായത് നമ്മുടെ പച്ചമുളക് ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഒന്നും കൂടി ഒന്ന് മുരിയാനുണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല, നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒന്ന് ഇളക്കി വരുമ്പോഴേക്കും ബാക്കിയുള്ള മുരിച്ചിലും കൂടിയിട്ട് മുരി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ഇതാ 1/4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്, ടീസ്പൂണിലല്ല ചേർക്കുന്നത്, ടേബിൾ സ്പൂൺ. ഇത് ഈ ചെറുതായിട്ടൊന്ന് കുറച്ച് വയ്ക്കുക. ഇനി മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിയട്ടെ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. പൊടി ഞാനിവിടെ അതാ 1/4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇനി മല്ലിപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിയണം. ഈ നന്നായിട്ട് കുറച്ച് വയ്ക്കുക, കാരണം ഈ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ സവോളയൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, സവോളയുടെ വെള്ളം ഉണ്ടാവും. പക്ഷേ ഇതിലേക്ക് ഇപ്പോൾ നന്നായിട്ട് മുരിഞ്ഞേക്കണം നമ്മുടെ പച്ചമുളക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ മല്ലിപ്പൊടിയും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. എല്ലാ മസാലപ്പൊടികളും പെട്ടെന്ന് നമുക്ക് മുരിഞ്ഞ് കിട്ടും. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് സാധാരണ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്, പിരിയമുളകിൻ്റെ മുളക് പൊടിയും രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് പിരിയമുളകിൻ്റെ പൊടിയില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്താൽ മതി. നമ്മൾ പിരിയമുളകിൻ്റെ പൊടി ചേർക്കുന്നത് നമ്മൾ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ അതുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ചേർക്കാം. ഇതാ ഇത് കാശ്മീരി മുളക് പൊടി, നമ്മുടെ പിരിയമുളകിൻ്റെ പൊടി. ഇതിന് തീരെ എരിവില്ല കേട്ടോ. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീ ഓഫ് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല, കാരണം ഓയിലിൽ നല്ല ചൂടുണ്ട്. 1 ടേബിൾ സ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർക്കാം. അതാ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ അപ്പം തന്നെ പെട്ടെന്ന് പുളിവെള്ളം ചേർത്തോട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മുളക് പൊടി പെട്ടെന്ന് കരിയും. അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മസാലപ്പൊടികളൊക്കെ നിങ്ങൾ ചേർക്കുന്ന സമയത്ത് തീ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് വെച്ചോ, കാരണം ഓയിലിൽ നല്ല ചൂടുണ്ടാവും. ഇനി നമുക്ക് തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ മധുരത്തിന് വേണ്ടിയിട്ട് ഇതാ ഒരു വലിയ കഷ്ണം ശർക്കര ചേർക്കുന്നുണ്ട്. ഇഞ്ചിക്കറിയിൽ അത്യാവശ്യം നല്ല മധുരം വേണം കേട്ടോ, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാനിവിടെ അത്യാവശ്യം എന്താ ഒരു വലിയ കഷ്ണം തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒന്ന് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നാൻ കുറച്ചുകൂടി മധുരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മധുരം ചേർക്കാം. അത്യാവശ്യം നല്ല മധുരവും അത്യാവശ്യം നല്ല എരിവും അതിൻ്റെ പാകത്തിനകത്ത് ഉപ്പും കൂടിയിട്ട് വന്നാലായിരിക്കും നമ്മുടെ ഇഞ്ചിക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ശർക്കര ഞാനിവിടെ ഇതാ ആ കാണിച്ചിരുന്ന കഷ്ണം ഞാനിവിടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ചേർക്കാം. ഇപ്പം ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ച് വെച്ചേക്കണം. ഇനി നമ്മൾ പൊടിക്കാണ്ട് കുറച്ച് ഇഞ്ചി വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആ ഇഞ്ചി ഇതിലേക്ക് ചേർക്കാം. ഇനി നമ്മൾ പൊടിച്ച് വെച്ചേക്കണം നമ്മുടെ ഇഞ്ചി ഉണ്ടല്ലോ, അതും കൂടിയിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഇതാ കായം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതും കൂടിയിട്ട് ചേർക്കണുണ്ട്. ഇതാ ഇത്രയ്ക്കാണ് ചേർക്കുന്നത്, ഒരു ഇതാ ഇത്രയ്ക്ക് എന്തോരം ഉണ്ടാവും, ഒരു 1/4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത്. അത് അതിന് ഒരു കറക്റ്റ് അളവില്ല, കാരണം നിങ്ങൾ കായം ഇത് നമ്മൾ പൊടിച്ചിട്ട് എടുക്കുന്നതും പിന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിയും തമ്മിൽ വ്യത്യാസമുണ്ടാവും. ഇത് തന്നെ കുറച്ചും കൂടി നല്ലൊരു മണവും പിന്നെ ഇത് കുറച്ചും കൂടി ഇങ്ങനെ ഒരു കട്ട പോലെയാണല്ലോ ഇരിക്കുന്നത്, മറ്റേത് ഭയങ്കര നൈസ് പൊടിയായിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ കായത്തിൻ്റെ പൊടി ഫസ്റ്റ് കുറച്ച് ചേർക്കുക, അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് തോന്നാണ് കുറച്ചുകൂടി കായത്തിൻ്റെ ടേസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ കായം ചേർത്തോ. ഇനിയല്ലേ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, ഉപ്പൊക്കെ ഒരു പൊടിക്കൊന്ന് കൂടി നിൽക്കണം, അപ്പോഴായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ ഇഞ്ചിക്കറിയിലേക്ക് കുറച്ച് ഇങ്ങനെ ചാറ് വേണം, പിന്നെ കറി ഒന്നും കൂടി ഒന്ന് തിളയ്ക്കുകയും വേണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് തിളച്ച വെള്ളം കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾ വാളംപുളി പിഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നീട്ടി പിഴിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ വെള്ളം ചേർക്കേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം ചേർക്കാം. ഇത് ഈ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഇനി നമ്മുടെ നാരങ്ങക്കറി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ആ പുളിയുടെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ടേസ്റ്റൊക്കെ ഒന്ന് പോകണം. ഇനി മൂടിയൊന്നും വെക്കണ്ടേ. ഇനി നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കിപ്പോൾ പുളി കുറവ് പോലെ തോന്നണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പുളി ചേർക്കുക. മധുരം കുറച്ചും കൂടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ശർക്കര ചേർക്കുക. അപ്പോൾ ആ വെള്ളം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർക്കുക.
പുളി പിഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ കുറച്ച് നല്ല വെള്ളം പോലെ പിഴിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് എക്സ്ട്രാ വെള്ളം, തണുത്ത വെള്ളം ചേർക്കരുത്, നല്ല തിളച്ച വെള്ളം വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഞാനൊന്ന് ടേസ്റ്റ് നോട്ടെ. നല്ല മണം വരുന്നുണ്ട് ഇഞ്ചിയുടെയും, പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കായമുള്ള ചേർത്ത് അതിൻ്റെ നല്ല നല്ല മണം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല എരിവുണ്ട്. മധുരം ഞാൻ ഒരു ചെറിയ കഷ്ണമാണ് ചേർക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് മധുരം നന്നായിട്ടുള്ളത് ഇഷ്ടം. ഇപ്പം നമ്മുടെ ഇഞ്ചി കറി നമ്മൾ ആ പുളിവെള്ളം ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. കടുകും ഉണക്കമുളകും കൂടിയിട്ട് പൊട്ടിച്ച് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കില്ല കേട്ടോ. ഇത് അതുകൊണ്ട് തന്നെ ഇത് കുറേ നാൾ വരെ നമ്മുടെ അച്ചാറിൻ്റെ പോലെ തന്നെ ഇത് കേട് വരാണ്ടിരിക്കുകയും ചെയ്യും. നമ്മുടെ ഇഞ്ചി കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇഞ്ചിക്കറിയുടെ മുകളിൽ ഇതേപോലെ ഇങ്ങനെ ഓയിൽ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കണം. അപ്പോൾ ഇഞ്ചിക്കറി എത്ര നാൾ വെച്ചിരുന്നാലും അത് കേടുവരില്ല. ഒരു നനഞ്ഞ സ്പൂണൊന്നും ഇടാണ്ടിരുന്നാൽ മതി. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇഞ്ചി നമ്മൾ അരച്ചിട്ടുള്ള ചേർത്തേക്കുന്നത്, പിന്നെ കുറച്ച് നമ്മൾ അരയ്ക്കാണ്ട് ചേർത്തിട്ടുണ്ട്. അത് ഇടയ്ക്ക് നമുക്ക് കടിക്കാനും കിട്ടും. നല്ല സൂപ്പർ ടേസ്റ്റിന്. പുളിയായിരുന്നാലും മധുരമായിരുന്നാലും എരിവായിരുന്നാലും എല്ലാം നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഈ നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പിയായിട്ട് വരാം. നല്ല ചൂടാറിയിട്ട് നല്ല ടൈറ്റായിട്ട് അടച്ച് വയ്ക്കാം. ഇതാ.